ഇംഗ്ലണ്ടിനെതിരായ മൂന്ന് ഫോർമാറ്റിലെയും പരമ്പരകൾ ഇന്ത്യ നേടിയതിന് പിന്നാലെ ഇന്ത്യൻ ക്രിക്കറ്റ് സർക്യൂട്ടിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് ലിമിറ്റഡ് ഓവർ ക്രിക്കറ്റിലെ ഇന്ത്യൻ സ്പിന്നർമാരുടെ ദയനീയ പ്രകടനമാണ്. അശ്വിൻ ജഡേജ സഖ്യത്തിന് ശേഷം ഇന്ത്യ കണ്ടെത്തിയ കുൽദീപ് ചഹൽ എന്ന കുൽച്ച സഖ്യത്തിന്റെ പതനമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒടുവിൽ 81 ഏകദിനങ്ങൾക്ക് ശേഷം കുൽച്ച ജോഡിയിൽ ഒരു താരം പോലും ഇല്ലാതെ ഇന്ത്യ ഒരു മത്സരം കളിച്ചിരിക്കുകയാണ്. ഇംഗ്ലണ്ടിനെതിരായ മൂന്നാം ഏകദിനത്തിൽ ഇവർ രണ്ടുപേരും ഇല്ലാതെയാണ് ഇന്ത്യ കളിച്ചത്. കുൽദീപും ക്രണാലും ആയിരുന്നു ആദ്യ രണ്ട് ഏകദിനങ്ങളിലും സ്പിൻ ഡിപ്പാർട്ട്മെന്റ് കൈകാര്യം ചെയ്തത്. എന്നാൽ ഇവർക്ക് രണ്ടുപേർക്കും ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ സാധിക്കാത്തതോടെ മൂന്നാം ഏകദിനത്തിൽ കുൽദീപിനെ പുറത്തിരുത്തി നടരാജനെ കളിപ്പിക്കുകയായിരുന്നു. T20 ലോകകപ്പ് ഈ വർഷം ഇന്ത്യയിൽ വെച്ച് നടക്കാനിരിക്കെ സ്പിൻ ഡിപ്പാർട്ട്മെന്റ് ഇന്ത്യക്ക് ഒരു വലിയ തലവേദനയായി മാറിയിട്ടുണ്ട്. പരിചയസമ്പന്നനായ ഓഫ് സ്പിന്നർ ആർ അശ്വിനെ ഇന്ത്യ തിരിച്ചു വിളിക്കുമോ എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. താൻ ഇന്ത്യയുടെ മുഖ്യ സെലക്ടർ ആയിരുന്നെങ്കിൽ ഉറപ്പായിട്ടും അശ്വിനെ തിരിച്ചു വിളിക്കുമെന്ന് മുൻ ഇന്ത്യൻ താരവും സെലക്ടറുമായിരുന്ന ദിലീപ് വെങ്സർക്കാർ മുൻപ് വ്യക്തമാക്കിയിരുന്നു. വരാനിരിക്കുന്ന IPL കുൽച്ച സഖ്യത്തിനും അതുപോലെ തന്നെ അശ്വിനും ഏറെ നിർണായകമാണെന്ന കാര്യത്തിൽ സംശയമില്ല. IPLൽ അശ്വിൻ മികച്ച ഫോമിലാണെങ്കിൽ അദ്ദേഹത്തെ തിരിച്ചു വിളിക്കാൻ ഇന്ത്യ നിർബന്ധിതരായേക്കാം. കുൽച്ച സഖ്യത്തിന്റെ പതനത്തിന്റെ ഒരു കാരണം മുൻ ഇന്ത്യൻ ഇതിഹാസ നായകൻ മഹേന്ദ്രസിംഗ് ധോണിയുടെ വിരമിക്കലാണെന്ന് പറയേണ്ടി വരും. കാരണം കുൽച്ച സഖ്യത്തിന്റെ വളർച്ചയിൽ ധോണി എന്ന നായകന്റെയും വിക്കറ്റ് കീപ്പറുടെയും പങ്ക് വളരെ വലുതാണ്. ധോണിയുടെ വിരമിക്കൽ രണ്ടു പേർക്കും മികച്ചൊരു വഴികാട്ടിയെയാണ് നഷ്ടമാക്കിയത്. ധോണിയുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ബൗൾ ചെയ്യുമ്പോൾ അഗ്രസീവായിട്ട് കളിക്കാനും പെട്ടെന്ന് തന്നെ വിക്കറ്റുകൾ നേടാനും ഇവർക്ക് സാധിച്ചിരുന്നു. ധോണിയുടെ സാന്നിധ്യത്തിലുള്ള കണക്കുകളിലേക്ക് നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാം. ധോണിക്കൊപ്പം കുൽദീപ് 47 ചഹൽ 46 മത്സരങ്ങളിൽ കളിച്ചിട്ടുണ്ട്. ധോണിക്കൊപ്പമുള്ള മത്സരങ്ങളിൽ നിന്ന ഈ സഖ്യം പങ്കിട്ടെടുത്തത് 172 വിക്കറ്റുകളായിരുന്നു. ധോണിയുടെ സാന്നിധ്യത്തിൽ കുൽദീപ് 91 വിക്കറ്റുകളും ചഹൽ 81 വിക്കറ്റുകളും എടുത്തു. ഇതോടൊപ്പം 5 താഴെ എക്കണോമി റേറ്റ് കൂടി ഇവർ കാത്തുസൂക്ഷിച്ചതോടെ വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ലിമിറ്റഡ് ഓവർ ക്രിക്കറ്റിൽ ഇന്ത്യയുടെ നമ്പർ 1 ജോഡികളായി ഇവർ മാറുകയും ചെയ്തു. എന്നാൽ ധോണി വിരമിച്ചതിന് ശേഷം ഇവരുടെ പ്രകടനത്തിലേക്ക് വന്നാൽ ധോണി ഇല്ലാതെ കുൽദീപ് 16 മത്സരങ്ങളിൽ നിന്ന് 14 വിക്കറ്റും ചഹൽ 8 മത്സരങ്ങളിൽ നിന്ന് 11 വിക്കറ്റുകളുമാണ് നേടിയത്. രണ്ടുപേരുടെയും എക്കണോമി റേറ്റ് 6 മുകളിലായിരുന്നു. ഒരു ബാറ്റ്സ്മാൻ ക്രീസിലെത്തുമ്പോൾ അദ്ദേഹത്തെക്കുറിച്ചും പിച്ചിനെക്കുറിച്ചും നന്നായിട്ട് അറിവുള്ളയാളായിരുന്നു ധോണി. ബാറ്റ്സ്മാന്റെ വീക്ക് പോയിന്റ് കണ്ടെത്തി ഫീൽഡ് സെറ്റ് ചെയ്യാനും ചില സമയങ്ങളിൽ അടിക്കാൻ പ്രലോഭിപ്പിച്ച് തന്ത്രത്തിൽ ഔട്ടാക്കാനും ധോണിക്കുള്ള കഴിവ് അസാധ്യമായിരുന്നു. പലതവണ അത്തരം സന്ദർഭങ്ങൾ കളിക്കളത്തിൽ നമ്മൾ കണ്ടതുമാണ്. ചഹലും കുൽദീപും ധോണിയാണ് തങ്ങളുടെ വിജയ രഹസ്യമെന്ന് പരസ്യമായി സമ്മതിച്ചതുമാണ്. ധോണി വിരമിച്ചതിന്റെ പിന്നാലെ ചഹലിന്റെ വാക്കുകൾ ഇപ്രകാരമായിരുന്നു: അദ്ദേഹം എല്ലായ്പ്പോഴും കളിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം എന്റെയും കുൽദീപിന്റെയും വിജയത്തിന് പിന്നിൽ അദ്ദേഹമാണ്. വിക്കറ്റിന് പിന്നിൽ നിന്ന് അദ്ദേഹം ഞങ്ങളെ ഒരുപാട് സഹായിക്കുമായിരുന്നു. ധോണി അവിടെയുണ്ടെങ്കിൽ എന്റെ 50% ജോലികൾ ഇതിനോടകം തന്നെ പൂർത്തിയായി. ആദ്യ പന്തെറിയുന്നതിന് മുൻപ് തന്നെ പിച്ച് എങ്ങനെ പെരുമാറുമെന്ന് അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ പിച്ചിനെ കുറിച്ചുള്ള ധാരണ ഞങ്ങൾക്ക് നേരത്തെ ലഭിക്കുമായിരുന്നു. പക്ഷേ ധോണി അവിടെ ഇല്ല എങ്കിൽ പിച്ച് മനസ്സിലാക്കാൻ ഞങ്ങൾക്ക് ചുരുങ്ങിയത് 2 ഓവറെങ്കിലും എടുക്കും. ചഹലിന്റെ ഈ വാക്കുകളിൽ നിന്ന് തന്നെ വ്യക്തമാണ് ധോണി അവരുടെ കരിയറിൽ ചെലുത്തിയ സ്വാധീനം എത്രത്തോളമാണെന്ന്. അത്രയ്ക്കും വലിയൊരു ലെജൻഡറി പ്ലെയർ തന്നെയായിരുന്നു മഹേന്ദ്ര സിംഗ് ധോണി. ക്രിക്കറ്റ് ആരാധകർ ഇനി ഉറ്റുനോക്കുന്നത് IPLലൂടെ ഫോമിൽ തിരിച്ചെത്തി കുൽച്ച സഖ്യം വീണ്ടും അവതരിക്കുമോ അതോ ആർ അശ്വിൻ ഇവർക്ക് പകരമായി ലിമിറ്റഡ് ഓവർ ക്രിക്കറ്റിൽ തിരിച്ചെത്തുമോ എന്നതാണ്. എന്തായാലും അതിനുള്ള ഒരു ഉത്തരം കൂടിയായിരിക്കും ഈ IPL. നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റായി രേഖപ്പെടുത്തു. അപ്പോൾ ഇതുപോലുള്ള കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കും വിശകലനങ്ങൾക്കും ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ എനാബിൾ ചെയ്യൂ.